പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ഈ വർഷത്തെ 6ാം ക്ലാസ് അറബിക്ക് പരീക്ഷയൊക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് ആനുവൽ പരീക്ഷയുടെ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ട നമ്മുടെ പരീക്ഷ എളുപ്പമാവില്ലേ? ഇൻഷാല്ലാ. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. മക്കൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റ് ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് 2019-20 വർഷത്ത് നടന്ന 6ാം ക്ലാസ് അറബിക് ആനുവൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ മുകൾ ഭാഗത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. നമ്മൾ 15 മിനിറ്റ് നേരം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ചു നോക്കണം. പിന്നെ ഇതിലനുസരിച്ച് 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ 1 മുതൽ 1ാമത്തെ ചോദ്യത്തിന് നമ്മൾ നിർബന്ധമായും ആൻസർ ചെയ്യണം. ബാക്കിയുള്ളതിൽ 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ 1ാമത്തെ വിഭാഗം ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ഇഖ്റ ഇൽ ഫഖ്റത വ അജിബ് അനിൽ അസ്ഇല അല്ലേ. ഇഖ്റ ഇൽ ഫഖ്റത വ അജിബ് അനിൽ അസ്ഇല, ചോദ്യം എന്താണ് പാരഗ്രാഫ് വായിച്ചിട്ട് ഉത്തരം കണ്ടെത്തുക എന്നാണ്. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുക. എന്താണ് പാരഗ്രാഫ് നോക്കാം നമുക്ക്. ദാത്ത യൗമിൻ കാന സാലിം യർജിഉ മിനൽ മദ്രസത്തി മസാഅ. ഒരു ദിവസം സാലിം മദ്രസയിൽ നിന്ന് വൈകുന്നേരം മടങ്ങുകയായിരുന്നു. വസല ഇല ഷാരി, അവൻ റോഡിലേക്ക് എത്തി. റആ സാലിം ജമാഅത്ത മിനൻ നാസി വാസ്റഅ ഇലൈഹ. അപ്പോൾ റോഡിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കണു. അവിടെ എന്താണെന്നറിയാൻ വേണ്ടി അവൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഫറആ റജുലൻ സാഖിത്തം ഫിഷാരി, അപ്പോൾ റോട്ടിൽ ഒരു വീണ് കിടക്കുന്നത് കണ്ടു. യസീലു ദമു മിൻ റഅ്സിഹി, അവൻ്റെ തലയിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട്. അറഫ സാലിം അന്ന ജൗവാലത്തിൻ സദമത്ത് ബിസയ്യാറ, ആ സാലിമിന് മനസ്സിലായി ഒരു ബൈക്ക് കാറുമായി ഇടിച്ചതാണ്. നുഖില റജുലു ഇലൽ മുസ്തഷ്ഫ, ആ മനുഷ്യനെ എന്താണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ചോദ്യങ്ങൾ നോക്കൂ. അപ്പോൾ ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ചോദ്യം എന്താണ്? മിൻ ഐന യർജിഉ സാലിം, സാലിം എവിടെ നിന്നാണ് മടങ്ങുന്നത്? അപ്പോൾ നമ്മൾ യർജിഉ സാലിം എന്ന അതേ വാക്ക്, അതേ സെൻറ്റൻസ് നമ്മൾ യർജിഉ സാലിം എന്ന വാക്ക് നമ്മൾ ഈ പാരഗ്രാഫിൽ എവിടെ നോക്കണം കേട്ടോ. യർജിഉ സാലിം ഇവിടെയല്ലേ കിടക്കുന്നത്. അപ്പോൾ എവിടെന്നാണ് മടങ്ങുന്നത്? യർജിഉ മിനൽ മദ്രസ. ഇതിൽ ഈ ശരി ഇട്ട് വെച്ചിരിക്കുന്നത് തെറ്റാണ് കേട്ടോ. ഇത് ഏതോ ഒരു കുട്ടി ചെയ്തതാണ്. നിങ്ങളിതിൽ ശരിയൊന്നും നോക്കരുത്, ഇതൊന്നും ശരിയല്ല. മനസ്സിലായോ? അപ്പോൾ മിനൽ മദ്രസ എന്താണ്? മിനൽ മദ്രസ ഇതാണ് ശരി. മിനൽ മദ്രസ അതാണ് നമ്മുടെ ശരി. ഇനി രണ്ടാമത്തെ ഷവാരി. ഷവാരി എന്ന വാക്ക് എന്താണ്? റോഡുകൾ എന്നാണ്. മുഫ്റദുഹു, അതിൻ്റെ മുഫ്റദ് ഏകവചനം ഏതാണ്? ആ വാക്ക് ഇതിലുണ്ടല്ലോ, ഉണ്ടല്ലോ അല്ലേ. ഉണ്ടോ? ഏതാണ്? ഷാരി അല്ലേ. ഇവിടെ പുസ്തകം കൊടുത്തിട്ടുണ്ട് ഷാരി. ഇത് കുട്ടി ഇത് എഴുതി തെറ്റാണ്. അപ്പോൾ അത് തെറ്റാണ് കേട്ടോ, അത് നിങ്ങൾ ശരിയാക്കി വെക്കരുത്. അത് ആരോ തെറ്റി എഴുതിയതാണ്. പിന്നെ മൂന്നാമത്തെ ഐന സഖത്തർ റജുലു. ഐന സഖത്തർ റജുലു, അയാൾ എവിടെയാണ് വീണത്? റോഡിലല്ലേ വീണത് അല്ലേ. സഖത്ത ഫിഷാരി, റോഡിലാണ് വീണത്. അപ്പോൾ ഫിഷാരി എന്ന് കൊടുക്കണം. ഇത് തെറ്റാണേ, ഇതാണ് ശരി. ഇതാണ് ശരി. ഓക്കെ, ഫിഷാരി എന്നുള്ളതാണ് ശരി ഇൻഷാല്ലാ. പിന്നെന്താ? മാദാ യസീലു മിൻ റഇസി റജുൽ, അയാളുടെ എന്താണ് ശരീരത്തിൽ അയാളുടെ തലയിൽ നിന്ന് എന്താണ് ഒഴുകുന്നത്? അപ്പം യസീലു എന്ന വാക്ക് നമ്മളിവിടെ കണ്ടെത്തണം. ഇവിടെ യസീലുദ്ദമു, അങ്ങനെ നമ്മൾ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ അദ്ദമു, ഈ ഉത്തരം ശരിയാണ്. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. പിന്നെ നോക്ക്, സദമത്തിൽ ജവ്വാല. സദമത്തിൽ ജവ്വാല, ബൈക്ക് ഇടിച്ചു. ആരുമായിട്ട്? സയ്യാറത്തല്ലേ. ബി സയ്യാറ, ബി റജുലു എന്നുള്ളത് തെറ്റാണ്. ആ കുട്ടി ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കാതെ, അല്ല പാരഗ്രാഫ് ശരിക്കും വായിച്ചു നോക്കാതെ ഉത്തരം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. നിങ്ങൾ ശരിക്ക് വായിച്ചു നോക്കി ഉത്തരം എഴുതണം കേട്ടോ ഇൻഷാല്ലാ. രണ്ടാമത്തെ എന്താണ് ആക്ടിവിറ്റി? എന്താണ് അഇദ്ദൽ ഹിവാറ? ഹിവാർ എന്താണെന്ന് അറിയാലോ മക്കൾക്ക്. ഹിവാർ തയ്യാറാക്കുക. എന്താണ് കോൺവെർസേഷൻ? നമ്മുടെ സംഭാഷണം തയ്യാറാക്കണം. എന്താണ് മൻസൂർ മുദരിസുൽ അറബിയ? മൻസൂർ അറബി അധ്യാപകനാണ്. അസാബഹുൽ ഹുമ്മ, അയാൾക്ക് അദ്ദേഹത്തിന് പനി ബാധിച്ചു. സാറ നസീർ മുദരിസഹു,
നസീർ തൻ്റെ അധ്യാപകനെ സന്ദർശിച്ചു. വഫിത്തൊരീഖ് വഴിയിൽ വെച്ച് ലക്കിയ സാലിം, അയവൻ നമ്മുടെ നസീർ സാലിമിനെ കണ്ടുമുട്ടി. ഫദാറബൈനഹുമാ ഹിവാർ, അപ്പോൾ അവരുടെ ഇടയിൽ ഹിവാർ നടന്നു. കമ്മിലിൽ ഹിവാർ, ആ ഹിവാർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എന്തായിരിക്കും ആദ്യം ആരെ സംസാരിക്കുന്നത്? നസീർ. നസീർ കണ്ട ഉടനെ സാലിമിനോട് എന്ത് പറയും? നിങ്ങൾക്കറിയാലോ, അസ്സലാമു അലൈക്കും അല്ലേ. അപ്പോൾ സാലിം എന്ത് പറയും? വാലൈക്കും അസ്സലാം എന്ന് പറയും അല്ലേ. പിന്നെ നസീർ എന്തോ പറഞ്ഞു. ആ പറഞ്ഞത് അറിയാൻ, എന്തായിരിക്കും പറഞ്ഞതെന്ന് അറിയാൻ നമ്മൾ അടുത്ത സെൻറ്റൻസ് നോക്കിയാൽ മതി. എന്താ അടുത്ത സെൻറ്റൻസ്? സെയ്ൻ അൽഹംദുലില്ല എന്നാണ്. കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ എന്തായിരിക്കും നസീർ പണ്ടുണ്ടാവുക? സുഖമായിരിക്കുന്നു എന്ന് പറയാൻ എന്ത് ചോദിക്കണം? കൈഫൽ ഹാൽ അല്ലേ, കൈഫൽ ഹാൽ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ സെയ്ൻ അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ സാലിം അതിൻ്റെ കൂടെ എന്തോ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതറിയാൻ അതിന് ശേഷമുള്ള ഇത് നോക്കിയാൽ മതി. മിൻ ബൈത്തി മുദരിസിന, ഞാൻ അധ്യാപകൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ എവിടെ നിന്നാണ് വരുന്നത് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ. അതെങ്ങനെ പറയും? മിൻ ഐന, നീ എവിടെ നിന്നാണ് തജിഉ വരുന്നത് എന്നായിരിക്കും നമ്മുടെ ആര് ചോദിച്ചിട്ടുണ്ടാവുക? സാലിം ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ സാലിം എന്ത്, സാലിം എന്തോ ഒരു കാര്യം കൂടി ചോദിച്ചു. അത് എന്താണ് ചോദിച്ചതെന്നറിയാം. നമ്മളിതിന് നസീറിൻ്റെ ഉത്തരം നോക്കിയാൽ മതി. എന്താണ് നസീർ പറഞ്ഞത്? ലി സിയാറത്തിഹി, അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ. ഹുവ മരീദുൻ, അദ്ദേഹം രോഗിയാണ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഇവിടെ ദഹബ്ത എന്നുണ്ട്. ദഹബ്ത എന്ന് പറഞ്ഞാൽ നീ പോയി. നീ എന്തിനാണ് പോയി എന്നായിരിക്കും. എന്തിനാണെന്നുള്ളതിന് വാക്കെന്താ? എന്തിനാണെന്നുള്ളതിന് ലിമ ദഹബ്ത എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായ മക്കളെ? ലി സിയാറത്തിഹി വഹുവ മരീദുൻ. പിന്നെ അപ്പോൾ സാലിം വീണ്ടും എന്തോ പറഞ്ഞു. അപ്പോൾ നസീർ പറഞ്ഞ മറുപടി എന്താണ്? ആമീൻ എന്നാണ്. അപ്പോൾ സാലിം എന്തോ പ്രാർത്ഥിച്ചായിരിക്കും അല്ലേ. നമ്മൾ ഒരാൾ രോഗം വന്ന് എന്താ പ്രാർത്ഥിക്കൽ? അറിയാവൂ അല്ലേ, ഷഫാഹുല്ലാഹു ഷഫാ അൻ താമ്മ അല്ലേ. അങ്ങനെയാണ്, ഷഫാഹുല്ലാഹു ഷഫാ അൻ താമ്മ. അപ്പോൾ നസീർ ആമീൻ, നദഉല്ലാഹ തആല ലിസിഹതിഹി വാഫിയതിഹി, അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും നന്നായിരിക്കട്ടെ എന്ന് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സാലിം എന്ത് പറയും? ശുക്രൻ. അപ്പോൾ നസീർ അഫ്വൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലല്ലിഖ എന്ന് പറയാം. ഇലല്ലിഖ, ഗുഡ് ബൈ അല്ലേ, ഇല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. മനസ്സിലായ മക്കളെ? അതെ. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്താണ്? ഇഖ്തരിൽ ജവാബ് സഹിഹ, ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം. ലൗന് ഡാഷ് അസ്വദ്, ലൗന് എന്ന് പറഞ്ഞെന്താ നിറം, ഡാഷ് അസ്വദും കറുപ്പ്, എന്തിൻ്റെയോ നിറം കറുപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ കാക്കയുടെ എന്ന് പറയണം. കാക്കയുടെ എന്ന് പറയാൻ നമ്മളവിടെ ഒരു വാക്ക് ചേർക്കണം. നിങ്ങൾ പഠിച്ചതാണ് അല്ലേ, ഫസ്റ്റ് പാഠത്തിൽ തന്നെ അത് പഠിക്കുന്നുണ്ട്. മുലാഫിലേഹി പഠിക്കുന്നില്ലേ? മുലാഫിലേഹിക്കിൻ്റെ അവസാന അക്ഷരത്തിന് എന്തായിരിക്കും? കസറായിരിക്കും. അപ്പോൾ ഉറാബി എന്നാൽ ശരിയാണ്. വേണേ എഴുതിയ ഉറാബു തെറ്റാണ് കേട്ടോ. അത് എഴുതിയ തെറ്റാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയ തെറ്റാണ്. അടുത്തത് എന്താണ്? നെഹ്റുൻ ജംഅഹു, നെഹ്റുൻ ജംഅഹു എന്താണ്? നെഹ്റിൻ്റെ ജംഅ എന്താണ്? അത് നമ്മൾ പഠിച്ച ഫസ്റ്റ് പാഠത്തിൽ. അൻഹാർ അല്ലേ, അൻഹാർ. പിന്നെ യാ സാലിം, സാലിമേ ഡാഷ് അല്ലബന, പാല്, ലബൻ എന്ന് പറഞ്ഞാൽ പാല്, പാല് നീ കുടിക്കി എന്ന് പറയണം. അതിനേതാ നമ്മൾ പഠിച്ചത്? ഇഷ്റബി ആണോ, ഇഷ്റബ് ആണോ, യഷ്റബു ആണോ, നീ കുടിക്കി എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇഷ്റബ്, നീ കുടിക്കി എന്നാണ്. അതാണ് ശരി. ഇനി നാലാമത്തെ അഹദ അഷറ ദജാജത്തൻ, അത് എഴുതി ശരിയാണ് അല്ലേ. എണ്ണം, അഹദ അഷറ ദജാജത്തൻ, അഹദ അഷറയ്ക്ക് ശേഷം എന്താണ് ദജാജത്തന്നെ വരുള്ളൂ. ഖുറാസത്തൻ. ഇനി നാലാമത്തെ എന്താണ്? അഹദ അഷറ, അഹദ അഷറ എന്ന് പറഞ്ഞാൽ പതിനൊന്ന്. അഹദ അഷറ എന്നുള്ളത് മുദക്കറാണ് അല്ലേ, അഹദ മുദക്കറാണ്, അഷറ മുദക്കറാണ്. അപ്പോൾ നമ്മുടെ എണ്ണുന്ന വസ്തു ഏതാ? അത് ഇതിൽ, ഇത് രണ്ടും മോന്നസ്സാണ്. മോന്നസ് എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്, നമ്മൾ മുദക്കർ തന്നെ കൊടുക്കണം. അപ്പോൾ ഏതായിരിക്കും? കലമൻ. അതാണ് ശരി. ഇവിടെ എഴുതിയ ദജാജത്ത് തെറ്റാണ് കേട്ടോ. ഓക്കെ,
ഇനി വസലത്ത് ഡാഷ് ഫാത്തിമ ഇല ബൈത്തിഹ, ഫാത്തിമ വീട്ടിലേക്ക് പോയി. ഫാത്തിമ ആയതുകൊണ്ട് വസല പറ്റില്ല, യസുലും പറ്റില്ല, വസലത്ത് മോന്നസിൻ്റെ വാക്ക് തന്നെ വെക്കണം. മനസ്സിലായോ? ഇൻഷാല്ല. അതാണ് അതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി എടുക്കുമ്പോഴോ, ഇഖ്റ തർജ്ജമത്തുൽ ഹയാത്ത്, ഒരു പ്രൊഫൈൽ, ഒരു ജീവചരിത്രം താഴെ കൊടുക്കുന്നുണ്ട്. വാക്കുമിലിൽ ബയാനാത്ത് ഷഖ്സിയ, എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഈ ബയോഡാറ്റ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചതാണ്, നമുക്കെന്താ നോക്കാം. കാന അബുൽ ഹസൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മിനൽ ഖുലഫാ റാഷിദീൻ, അബുൽ ഹസൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖുലഫാ റാഷിദീങ്ങളിൽ പെട്ട ആളാണ്. വുലിദ ബി മക്കത്തിൽ മുക്കറമ സനത്ത ഹംസുമിയത്തിൻ വത്തിസും വത്തിസൈൻ, 599 അദ്ദേഹം മക്കയിൽ ജനിച്ചു. അപ്പോൾ എവിടെ ജനിച്ചത്? മക്ക. ഉമ്മുഹു ഫാത്തിമ ബിൻത് അസദ്, ഉമ്മയുടെ പേര് ഫാത്തിമയാണ്. വസൗജത്തുഹു ഫാത്തിമ ബിൻത് എന്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി, അദ്ദേഹത്തിൻ്റെ എന്താണ് പത്നി, ഭാര്യ ഫാത്തിമ ബിൻത് മുഹമ്മദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. യുലഖൗ ബി അസദില്ലാ, അദ്ദേഹം അസദുല്ലാ എന്നാണ് വിളിക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അസദുല്ലാ. തവല്ലൽ ഖിലാഫത്ത് ബഅദ വഫാത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണത്തിന് ശേഷം അദ്ദേഹം ഖിലാഫത്ത് ഭരണം ഏറ്റെടുത്തു. തൂഫി റഹ്മഹുല്ലാ ആമ അൽ അർബഊന ഹിജ്രിയ ഫി കൂഫ, അല്ലേ, ഹിജ്റ 40 കൂഫയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എങ്ങനെ എഴുതുന്നത് നമ്മൾ? ഇസ്മുൽ കാമിൽ എന്തായിരിക്കും? എന്തായിരിക്കും? അബുൽ ഹസൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നായിരിക്കും, അല്ലേ. ഇസ്മുൽ വാലിദ്, ഉപ്പയുടെ പേരെന്താ? ഉപ്പയുടെ പേര് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ബിൻ ഇബിനെന്നില്ലേ, അപ്പോൾ അബു ത്വാലിബ് എന്നാണ് വരിക. ഓക്കെ. ഇനി ഇസ്മുൽ വാലിദ്, ഉമ്മയുടെ പേരെന്താണ്? അല്ല, ഇസ്മുൽ വാലിദ് പറഞ്ഞു, ഉമ്മയുടെ പേരെന്താണ്? ഉമ്മയുടെ പേര് പറഞ്ഞല്ലോ, ഉമ്മുഹു. അപ്പോൾ ഫാത്തിമ ബിൻത് അസദ് എന്ന് എഴുതണം. പിന്നെ ഇസ്മു സൗജ, ഭാര്യയുടെ പേരെന്താ? പറഞ്ഞില്ലേ, ഫാത്തിമ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖബ്, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ഞാൻ പറഞ്ഞില്ലേ, അസദുല്ലാ, അല്ലേ, മോള് പറയുന്നില്ല. മക്കാനുൽ മീർ, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ജനിച്ച സ്ഥലം എവിടെയാ? വുലിദ ബി മക്കത്തുൽ മുക്കറമ, മക്കത്തുൽ മുക്കറമയാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെയോ, ആമുൽ മീല, ജനിച്ച വർഷം, വർഷം ഏതാ? സനത്ത ഹംസമിയത്തിൻ വത്തിസീം വത്തിസീൻ, 599, അല്ലേ. ഓക്കെ. പിന്നെ മക്കാനുൽ വഫാത്ത്, മരിച്ച സ്ഥലം എവിടെയാണ്? തൂഫിയ, കൂഫ. പിന്നെ ആമുൽ വഫ, മരിച്ച ഡേറ്റ്, വർഷം ഏതാ? ഹിജ്റ 40. അപ്പം അതെങ്ങനെ എഴുതിയാൽ നമ്മുടെ ബയാനാത്തു ഷഖ്സിയ നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, അതുപോലെ സെൻറ്റൻസിൽ നോക്കി എഴുതണം. പിന്നെ അബ് എൽ ഇസ്തിമാറ, ഫോം പൂരിപ്പിക്കാനാണ്, ഫോം പൂരിക്കുക. ഇത് നമ്മുടെ അവസാന പാഠങ്ങളിലുള്ളതാണ്, നിങ്ങൾ പഠിച്ചതാണ്. എന്താണ്? ഖറാ സാലിം ഏലാനൻ അൻ തൗസിയൽ ബഖറാത് മിൻ മജ്ലിസിൽ മക്തബി മജ്ലിസിൽ കറവി, ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പശു വിതരണം ചെയ്യുന്നതിനുള്ള പരസ്യം ആര് കണ്ടു? സാലിമ് കണ്ടു. ദഹബ സാലിം ഇലൽ മക്തബ, അങ്ങനെ സാലിം ഓഫീസിലേക്ക് പോയി. വസ്തലമ മിനൽ മുവല്ലഫി അൽ ഇസ്തിമാറ, അവനെന്ന് ഫോമു വാങ്ങിച്ചു. തമ്മിൽഹ, ആ ഫോമ് നിങ്ങൾ പൂരിപ്പിക്കണം, നമ്മൾ സാലിമിനെ സഹായിക്കാം. ആരാ അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഫോം പൂരിപ്പിക്കണേ? അല്ലെ, ഇസ്മുൽ കാമിൽ എന്ത് നൽകും? നിങ്ങളുടെ പേരാണോ നൽകുക? അല്ല, സാലിമല്ലേ അപേക്ഷ പൂരിപ്പിക്കണം, അപ്പോൾ സാലിമിൻ്റെ പേര് നൽകണം. സാലിമിൻ്റെ ജെൻഡർ, ജിൻസ് ഏതാണ്? മുദക്കറാണോ മോന്നസാണോ? മുദക്കർ, അല്ലേ. പിന്നെ റക്കുമുൽ ഹാത്തി, ഫോൺ നമ്പർ. അൽ ജവ്വാൽ, മൊബൈൽ നമ്പർ. പിന്നെ നൗഇയത്തുൽ ഉസ്ര, കുടുംബത്തിൻ്റെ ഇനം ഏതാണ്? ഫൗക്കഹത്തിൽ ഫക്രാണോ തഹ്തഹത്തിൽ ഫക്ര, എ പി എൽ ആണോ ബി പി എൽ ആണോ എന്ന് കൊടുക്കണം. ദഖലുൽ ഉസ്രത്ത് സനവിയ, അവരുടെ വാർഷിക വരുമാനം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നൽകാം. അൽ ഹസൽത്തും അല ദഅമിൻ ഇഖ്തിസാദിയും, മുമ്പ് വല്ല സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടുണ്ടോ? നഅമാണോ ലായാണോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്യാം. പിന്നെ ഉഖിർബി അന്നൽ വാരിദത്ത് അലാഹു സഹിഹ, സഹിയാണോ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്ഥലപ്പേര് നൽകുക, ഡേറ്റ് നൽകുക, ഒപ്പിടുക, സാലിമിൻ്റെ പേരെഴുതുക. അത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് പൂർത്തിയായി? ഫോം പൂരിപ്പിക്കൽ പൂർത്തിയായി. ഇനി ആറാമത്തെ എന്താണ് ആക്ടിവിറ്റി എന്നുള്ളത് എന്താണ്? നഖ്റ ഇഖ്റഉൽ മൻലൂമ വാജിബ് അനിൽ അസ്ഇലത്തി താലിയ, ഈ മൻലൂമ വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം.
എന്താണ് യൗമുന യൗമുൻ സഈദ് ഹാഫിലും ബിൽ മഖുറുമാത്ത് ഇന്ന് യൗമുന യൗമുസ് എന്ന് സന്തോഷമുള്ള ദിവസമാണ് ഹാഫിലും ബിൽ മഖുറുമാത്ത് ആദരവുകൾ നിറഞ്ഞതാണ് ലിൽ ഉമ്മഹാത്തി കുലൂബിന നമ്മുടെ ഉമ്മമാർക്ക് കുലൂബിന നമ്മുടെ ഹൃദയമായ ലിൽ ഉമ്മഹാത്തി വഫാഉന നമ്മുടെ ഉമ്മമാർക്കാണ് നമ്മുടെ ഹൃദയം ലിൽ ഉമ്മഹാത്തി വഫാഉന നമ്മുടെ ഉമ്മമാർക്കാണ് വഫാഉന നമ്മുടെ എല്ലാ കരാർ പൂർത്തീകരണം അൽ ഉമ്മു റുക്നുൽ ഉസ്ര ഉമ്മ കുടുംബത്തിൻ്റെ നെടുന്തൂണാണ് അൽ ഉമ്മു സിറു നഹല വിപ്ലവത്തിൻ്റെ രഹസ്യവും ഉമ്മയാണ് അൽ ഉമ്മു റൂഹു റിഫ ഉമ്മ ഉയർച്ചയുടെ ആത്മാവാണ് കം ലിൽ ഉമൂമത്തി മിൻ മിനൻ മാതൃത്വത്തിന് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അൽ ഉമ്മു ഖൈറു മുഅസ്സിബിൻ ഉമ്മ ഏറ്റവും നല്ല സംസ്കരിക്കുന്ന ആളാണ് ഔസാ ബി സുഹബത്തിഹൻ നബി അവരെ അവരുമായി കൂട്ടുകൂടണമെന്ന് നബി കൽപ്പിച്ചു ഫഷ്കുർ ലി ഉമ്മിക്ക വൽ അപ്പോൾ ഉമ്മയോടും ബാപ്പിയോടും നിങ്ങൾ നന്ദി പറയണം ഫഹുമാ റജാഉ കഫിസമൻ ഈ കാലഘട്ടത്തിൽ അവരാണ് നിങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ നോക്കൂ നമ്മളിവിടെ ചോദ്യം റുക്നുൽ ഉസ്രത്തി മൻ കുടുംബത്തിൻ്റെ നെടുന്തൂണ ആരാണ് എങ്ങനെ ചെയ്തു ഉത്തരം അൽ ഉമ്മ അല്ലേ ഉമ്മ ഇതിൽ അടയാളപ്പെടുത്തി വെച്ചതൊന്നും നിങ്ങൾ നോക്കരുത് സാറ് പറയുന്ന ശ്രദ്ധിക്കുക കേട്ടോ അടയാളപ്പെടുത്തി വെച്ചതൊന്നും ചിലപ്പോൾ ഉത്തരമാവണമെന്നില്ല കാരണം വേറെ കുട്ടികളെ അടയാളപ്പെടുത്തിയതാണ് മൻ ഔസാ ബി സുഹബത്തിൽ ഉമ്മ ഉമ്മയോട് കൂട്ടുകൂടണമെന്ന് ആരാ പറഞ്ഞത് അന്നബി അല്ലേ നബി ഉമ്മയാണ് അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹിയ റൂഹു റിഫ ഉയർച്ചയുടെ ആത്മാവ് ആരാണ് അൽ ഉമ്മ അല്ല വീണ്ടും ഉമ്മ തന്നെ മൻ റജാഉക ഫിസ്സമൻ എന്താണ് ഈ കാലഘട്ടത്തിൽ നിൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ കാലഘട്ടം അല്ലെങ്കിൽ സമൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് ദുരന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ആരാണ് ഫഹുമ അവർ രണ്ടുപേർ ആരൊക്കെ അവർ രണ്ടുപേർ അൽ ഉമ്മോ വൽ അബ് അൽ ഉമ്മോ വൽ അബ് പിന്നെ ഉമ്മിൻ്റെ ജമ്മ ഉമ്മിൻ്റെ ജമ്മ എന്താ മഹാത്ത് ഉമ്മമാരല്ലേ ദേ ഇവിടെ കിടക്കുന്നുണ്ട് ഉമ്മഹാത്ത് അത്ര എഴുതിയാൽ നമ്മുടെ പരീക്ഷ കംപ്ലീറ്റ് ആയി അപ്പോൾ മക്കൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ നമുക്ക് ഈ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു